ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തരം കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള ഉപ്പ്, ഇത് മൂന്നും നന്നായിട്ട് ഈ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അരിച്ച് എടുത്ത ശേഷം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ഇതിലേക്ക് 4 കോഴിമുട്ട ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്തെടുക്കാം. മുട്ടയുടെ മണം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിലാവുമ്പോൾ നമ്മളിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയാണ് ആഡ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ടാണ് സുർക്ക ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ നമ്മൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന ടിന്നിൽ ഒഴിച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്താൽ മതി. 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് 2 ലെയറായി മുറിച്ച ശേഷം ഒന്ന് പാൽ വെച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് നമ്മളിത് ഐസിങ് ചെയ്യുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 1/2 കപ്പിൽ കൂടുതലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇതിട്ട ശേഷം ഒന്നും കൂടിയും ബീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ലെയറ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേക്കിന് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ലൈൻ വരച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ക്രീം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്രിസ്മസ് ട്രീ വരക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റും ഇതുപോലെ വിപ്പിംഗ് ക്രീമും വെച്ചിട്ട് തന്നെയാണ് വരച്ചെടുക്കുന്നത്. ഇനി ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൻ്റെ ബോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് സ്റ്റാൻഡേയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറിയ ഏണിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്രിസ്മസിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.